റമദാൻ 27-ാം രാവിന്റെ പുണ്യം നുകരാൻ പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലി മക്കയിലെത്തി. സ്നേഹവും സാഹോദര്യവും നന്മയുമാണ് റമദാൻ നൽകുന്ന സന്ദേശമെന്നാണ് എം എ യൂസഫ് അലി ടിൻഡുപോനോട് പറഞ്ഞത്. മക്കയിൽ വെച്ച് എം എ യൂസഫ് അലി ഞങ്ങളുടെ പ്രതിനിധി ജലീൽ കണ്ണമംഗലുമായി സംസാരിച്ചു. എത്ര ചരക്കുകളുണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും ശരി, ഈ കൊറോണ കാലഘട്ടത്തിലൊഴിച്ച് 10-25 കൊല്ലമായി റമദാനിൻ്റെ അവസാനത്തെ 10 ചെലവഴിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മഹളായ ഫതിലുകൊണ്ട് ഞാൻ മക്കയിൽ വരാറുണ്ട്. അത് ഞങ്ങൾ ഈ സൗദി അറേബ്യയിൽ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഞാൻ എല്ലാ അവസാനത്തെ 10 ഞാനും ഭാര്യയും വരാറുണ്ട്. അതിന് നിക്കലും വരികയാണ്. കാരണം ഇവിടെ പ്രാർത്ഥിച്ചാൽ കൂലി കൂടുതലുണ്ട്, തന്നെയല്ല മെൻ്റലി ഫിസിക്കലി ഒരു സമാധാനമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ വരാറും പ്രാർത്ഥിക്കാറും ലൈലത്തുൽ ഖദർ അവസാനത്തെ 10 ഏത് ദിവസവും ലൈലത്തുൽ ഖദർ വരാം, ഒറ്റയായ രാത്രികളിൽ വരാം. പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളുമുണ്ട്. പക്ഷേ ഏതായാലും അവസാനത്തെ 10 എന്ന് അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വരുന്നത്. അതുതന്നെയാണ് ഞാനും എൻ്റെ ഭാര്യയും എല്ലാ കൊല്ലവും ഇവിടെ വരാറുണ്ട്. നോമ്പെന്ന് പറഞ്ഞാൽ ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറയാറുണ്ട്, സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ നന്മയുടെ അന്യ സഹോദരി സഹോദരന്മാരെ സഹായിക്കുന്ന കരുണ കാണിക്കുന്ന ഉപകാരം ചെയ്യുന്ന വിദ്വേഷമില്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു സന്ദർഭമാണ് വിശുദ്ധ റമദാൻ. എന്നാലേ ആ നോമ്പിൻ്റെ വെറും പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം നോമ്പിൻ്റെ എല്ലാ സംഗതികളും പൂർത്തിയാകുകയില്ല, അതിൻ്റേതായ രീതിയിൽ പാലിക്കണം. അപ്പോൾ ആ സമാധാനത്തിന് വേണ്ടി ആ ലോകത്തിലെമ്പാടുമുള്ള എല്ലാ മതവിഭാഗങ്ങളുമായിട്ടുള്ള സാഹോദര്യം നിലനിർത്താൻ വേണ്ടി ആ ഇസ്ലാമെന്ന് പറഞ്ഞാൽ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉറപ്പിൻ്റെയും നന്മയുടെയും അന്യമതസ്ഥരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ പറയുന്നതുമായൊരു മതമാണ്. അപ്പോൾ അത് നമ്മളെപ്പോഴും ആ നന്മ കയ്യിൽ, അതാണ് നന്മ. മദീന പള്ളിയിൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥനയ്ക്കിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു മനുഷ്യന് നന്മ ചെയ്യുക എന്നതാണെന്ന് പ്രവാചകൻ പറഞ്ഞു. ആ നന്മയ്ക്ക് എപ്പോഴും നമ്മൾ ഫോക്കസ്, നന്മയിലേക്ക് ഫോക്കസ് ചെയ്യണം. അതാണ് യങ് ജനറേഷനോട്. ഇന്നലെ ഞാനിവിടെ പള്ളിയിൽ സംസാരിച്ചു നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമസ്കാരത്തിന് വേണ്ടി ഞാനൊരു സ്ഥലത്ത് ചെന്നിരുന്നു. തൊട്ടടുത്ത് ഒരു സൗദി എൻ്റെ, ഞാൻ അദ്ദേഹത്തിനെ അറിയില്ല, അദ്ദേഹം എൻ്റെ തൊട്ടടുത്തിരുന്നു. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ സമയമുണ്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചെല്ലി പറയുകയാണ്. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ കൂടെ വന്നിട്ട് എൻ്റെ ഫോൺ ഞാൻ പറഞ്ഞു, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഇഫ് ഐ ടേക്ക് സെൽഫി വിത്ത് യു, ഐ സേ ദിസ് ഈസ് മോസ്ക്, ഇഫ് യു ലൈക്ക് ടു ഡു ദ പ്ലീസ് ഡു. അപ്പോൾ അദ്ദേഹം പിന്നെ അദ്ദേഹം പറഞ്ഞു, ബാങ്ക് കൊടുക്കാൻ ദർ ഇസ് അനദർ 6 മിനിറ്റ്സ്, ഐ വാണ്ട് യു ടു സേ എബൌട്ട് an advice to the future generation. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങ് ആരാണ്? അപ്പോൾ നോക്കുമ്പോൾ സൗദിയിലെ രണ്ടാമത്തെ കോൺട്രാക്ടിങ് കമ്പനി, ഏറ്റവും വലിപ്പത്തിൽ സൗദിയിലെ രണ്ടാമാണ്, ദമ്മാമാണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, അദ്ദേഹമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു നിന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് യുവാക്കൾ സൗദി നാഷണൽസിൻ്റെ, എൻ്റെ മകനടക്കം
കാരണം അവനിടയ്ക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൊണ്ട് പഠിത്തത്തിന് ഗാന്ധി ഭവനിലെ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് കാണിച്ചു. ഇറ്റ് ഈസ് വൺ പുവർ ഓർഫനേജ് ഫോർ ദി ഓൾഡ് പീപ്പിൾ. അപ്പം നീ യങ് ജനറേഷനോട് എന്താ പറയാനുള്ളത്? എനിക്ക് അപ്രതീക്ഷിതമായൊരു ചോദ്യമായിരുന്നു അത്. ഈ വരും തലമുറയോട് എന്താണ് സൗദിയിൽ വെച്ച് പറയാനുള്ളത്? കാരണം ഇത് പല നിലയ്ക്കും പലതും ചിന്തിക്കണമല്ലോ. ഞാൻ പറഞ്ഞു, സൗദി അറേബ്യയിലും തന്നെയല്ല, ലോകത്തിലെമ്പാടുമുള്ള എൻ്റെ യങ് ജനറേഷൻ, ഫ്യൂച്ചർ ജനറേഷൻ, അവരോട് എനിക്ക് പറയാനുള്ളത്, ഏത് രാജ്യത്താണോ നിങ്ങൾ ജീവിക്കുന്നത് ആ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് ജീവിക്കുക. ഈ സൗദി അറേബ്യയിലാണെങ്കിൽ ബഹുമാന്യനായ രാജാവിൻ്റെയും ക്രൗൺ പ്രിൻസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും നിയമങ്ങൾ കറക്റ്റ് പാലിക്കുക. നിങ്ങൾ ഏത് മതവിഭാഗക്കാരായാലും ആ മതത്തെ നിങ്ങൾ ശരിക്ക് പഠിക്കുക. കാരണം ആ മതമാണ് ഏത് മതവിഭാഗത്തിൽപ്പെട്ട നല്ലത്. നിങ്ങൾ നല്ലോണം ജീവിക്കണം, നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല നിലയ്ക്ക് പെരുമാറണം, ഗുരുജനങ്ങളെ ബഹുമാനിക്കണം, രാജ്യത്തിന് വേണ്ടി പരിശ്രമിക്കണം, അവശരെയും അശ്വരെയും നിരാലംബരെയും കഴിയുന്ന രീതിയിൽ സഹായിക്കാവുന്നെങ്കിൽ സഹായിക്കണം. അപ്പം കഴിയുന്നതും വളണ്ടിയേഴ്സ് ആയിട്ട്, ഇപ്പം നിങ്ങൾക്ക് കാശ് കൊണ്ട് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ ശരീരം കൊണ്ട് പോയിട്ട് പാവപ്പെട്ടവന് ഭക്ഷണം, ഇപ്പം നോമ്പുണ്ട്, ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരല്ല ആ നോമ്പ് തുറയിൽ സംബന്ധിക്കുന്ന, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ഞാൻ എപ്പോൾ പറയുമ്പോഴും അതാണ് പറയുന്നത്, സർവമത സ്നേഹമാണ്. അത് തന്നെയാണ് ശ്രീനാരായണ ഗുരു നമ്മളെ പഠിപ്പിച്ചത്. അത് തന്നെയാണ് അയ്യപ്പ സ്വാമി. ഞാനിപ്പോൾ അടുത്തൊരു കൺസറ്ററെ കാണുകയുണ്ടായി അബുദാബിയിൽ. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോൾ അവരിനെ കാണണം, അവർ മുസ്ലിമാണ്. അതാണ് ആ സ്നേഹം, മതസൗഹാർദ്ദം നമ്മളെ ആചാര്യന്മാരും ഋഷീശ്വരന്മാരും ഗുരുദേവന്മാരും ഗുരുക്കന്മാരും മുസ്ലിം പണ്ഡിതന്മാരും ക്രിസ്തീയ പുരോഹിതന്മാരും പാതിരിമാരൊക്കെ നമ്മളോട് പഠിപ്പിക്കുന്നു. അപ്പം ഞാനിപ്പോൾ അതാണ് എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത്. അന്നേ ആ സമയത്ത് സംസ്കരിക്കുന്ന സമയത്തേക്ക് പരിചയപ്പെട്ടിട്ടുള്ളൂ. അദ്ദേഹം സെൽഫി എടുത്തു. അദ്ദേഹം എൻ്റെ അടുത്ത ഫ്യൂച്ചർ ജനറേഷനോട് എന്താ പറയാനുള്ളതെന്നതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞതെന്താണ്, അവരോട് നാല് കാര്യമാണ്. ഏത് രാജ്യത്ത് ജീവിക്കുന്നുവോ ആ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് ജീവിക്കുക. നിയമത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിങ്ങൾ ജീവിക്കുക. രണ്ട്, നിങ്ങൾ മതത്തെപ്പറ്റി പഠിക്കുക, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി. മൂന്ന്, നന്മ ചെയ്യുക, ജനങ്ങൾക്കും സമൂഹത്തിനും രാജ്യത്തിനും നന്മ ചെയ്യുക. നാല്, നിങ്ങൾ അധ്വാനിക്കുക. അധ്വാനിക്കില്ലെങ്കിൽ എവിടെയും എത്തൂല. നമ്മൾ കഷ്ടപ്പെട്ടില്ലെങ്കിൽ എവിടെ എത്തൂല. നിങ്ങൾ വൈകുന്നേരം കിടക്കുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ചിന്തിക്കണം, ഇന്ന് ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഞാൻ തന്നെ അധ്വാനിച്ചതിൻ്റെ ഒരംശമാണ്, എന്നാൽ നിങ്ങൾ വിജയിച്ചു. ധനധ്വാനം വേണം. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അതിനുശേഷം അദ്ദേഹം ഇന്നലെ ഇവിടെ എൻ്റെ റൂമിലേക്ക് കുറേ ഭക്ഷണ സാധനങ്ങൾ കൊടുത്തയച്ചു, സന്തോഷം കൊണ്ട്. അപ്പോൾ ഇതൊരു കൂട്ടായ്മ, സ്നേഹം, സാഹോദര്യം, അതാണ് നോമ്പ്. ഇപ്പം നോമ്പിനെ പറ്റി എന്നോട് ചോദിച്ചപ്പം ഞാൻ ഒരു അനുഭവം നേരത്തെ പറഞ്ഞതാണ്. ഒരു മതമോ മാത്രമല്ല ഇപ്പോൾ പീഡിതരായിരിക്കുന്നു. ഉക്രൈനിലേക്ക് നോക്കൂ, എന്തപ്പോൾ അവിടെ ഉക്രൈനും റഷ്യയായിട്ടുള്ള പ്രശ്നത്തിൽ എത്രയോ പാവപ്പെട്ടവർ, ഇരു രാജ്യത്തിൽപ്പെട്ടവരും ഇന്ന് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെമ്പാടും മനുഷ്യർ ആണ്, അതേത് മതവിഭാഗപ്പെട്ടവരെ എന്നല്ല, മനുഷ്യർ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യരുടെ ദുഃഖത്തിൽ നിന്ന് അവരെ കരകയറ്റാനും ലോകത്തിന് സമാധാനത്തിനും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ലോകത്തിന് സമാധാനമുണ്ടായാൽ നമ്മൾക്ക് സമാധാനമുണ്ടായി, നമ്മുടെ രാജ്യത്തിന് സമാധാനമുണ്ടായാൽ നമ്മൾക്ക് സമാധാനമുണ്ടായി, നമ്മുടെ സ്റ്റേറ്റിന് സമാധാനമുണ്ടായാൽ നമ്മുടെ സ്റ്റേറ്റിൽ, നമ്മുടെ ജില്ലക്ക് സമാധാനമുണ്ടായാൽ നമ്മൾക്ക് സമാധാനം, നമ്മുടെ ഗ്രാമത്തിൽ സമാധാനമുണ്ടായാൽ നമ്മൾക്ക് സമാധാനമുണ്ടായി, നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടായാൽ നമുക്ക് സമാധാനം. ഇതിങ്ങനെ പടിപടി പടിപടിയായിട്ടും പോകുന്നു. അത് ഞാൻ ഇത്ര
വലുത് ചെറുതാക്കുകയും ചെറുത് വലുതാക്കുകയും ചെയ്താൽ അതിൻ്റെ ഉത്തരം കിട്ടും. ഏതായാലും റംസാന്റെ അവസാന ദിനങ്ങൾ ചെലവഴിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രമുഖ വ്യവസായി എം എ യൂസുഫ് അലി മക്കയിൽ വിശുദ്ധ ഹറം പള്ളിയിൽ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നോമ്പ് അനുഭവങ്ങളും അവസാനത്തെ ദിനങ്ങൾ എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള ചില നമ്മളോടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് ഇപ്പോൾ കേട്ടത്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം 24.